ഓക്കെ, സോ ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോണ എക്സ്പെൻഡബിൾ 4 ആണ്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുകഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അവസ്ഥ എന്താണോ ഏകദേശം അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും അവസ്ഥ എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ആക്ഷൻ സീൻസ് കഴിയുമ്പോഴേ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം, കാരണം അടുത്ത ആക്ഷൻ സീൻ വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും എഴുന്നേറ്റിരുന്ന് കാണാമല്ലോ. എനിക്കറിയാതെ എത്രത്തോളം എന്താ പറയുക, എത്രത്തോളം ക്രിഞ്ചായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം. പക്ഷേ ട്രസ്റ്റ് മീ, ഇത് തന്നെയാണ് നമുക്ക് ഈ സിനിമയുടെ നാലാം ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് ഈ ഒരു എക്സ്പെൻഡബിൾസിൻ്റെ നാലാം പാർട്ടി എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ പുതിയ എക്സ്പെൻഡബിൾ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്ന ഓരോ ആൾക്കാർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മറ്റൊന്നുമല്ല, പോകുമ്പോഴത്തേക്കും ഒരു തലേടെയും പയം കൂടി എടുത്തോണ്ടും പൊക്കോളുക. കാരണം എന്ന് പറഞ്ഞാൽ ആക്ഷൻ സീൻസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ എന്താണെങ്കിൽ ഉറക്കം വരും. സോ നിങ്ങൾക്ക് അവിടെ തന്നെ കിടന്ന് ഉറങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ കാശുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിൽ റിക്ലൈനർ സീറ്റ് ബുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ സീറ്റ് നമുക്ക് കാലൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങാമല്ലോ. സോ അത് ആദ്യത്തെ ഒരു കാര്യം. ഇനി നമുക്ക് ഈ സിനിമയുടെ നെഗറ്റീവ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ നമുക്ക് ആദ്യം നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്സിലേക്ക് തന്നെ പോവാം. അതിന് മുമ്പ് നമുക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായത് എക്സ്പെൻഡബിൾസിൻ്റെ മൂന്നാം പാർട്ടിനെ കുറിച്ച് സംസാരിക്കേണ്ടത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ഒത്തിരിയധികം വലിയൊരു കാസ്റ്റ് നില തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ 2020 വരെ സിനിമ ഇറങ്ങാനുള്ളൊരു കാര്യം സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ ഈ ഒരു സിനിമയുടെ ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ്. സോ മൂന്നാം ഭാഗത്തിനകത്ത് നമുക്ക് ഒത്തിരി വലിയ കാസ്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിനിമയ്ക്കകത്ത് അവർ ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് PG-13 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ആക്ഷൻസ് ഒന്നും അത്ര കമ്പലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആൻഡ് ഗോറും കാര്യങ്ങളെല്ലാം അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ. പക്ഷേ നാലാം പാർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ചെയ്തൊരു കാര്യം അത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമ R-rated ആണ്, അതായത് ഇന്ത്യയിൽ അഡൾട്ട് റേറ്റിംഗ് ഉള്ളൊരു സിനിമ തന്നെയാണ്. ആൻഡ് ഇനി ആക്ഷൻ എൻഡോപ്പോനോ, അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ മുതലാവുമെങ്കിൽ അത് ആക്ഷൻ മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞു ഇപ്പം ഈ ഒരു നാലാം പാർട്ടിനകത്ത് അഡൾട്ട് റേറ്റിംഗ് കൂടി അവർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കിഡിലൻ ബ്ലഡ് ആൻഡ് ഗോർ ഉള്ളൊരു ഇടിവെട്ട് ആക്ഷൻ സീക്വൻസ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ആക്ഷൻ സീൻസിൻ്റെ കോറിയോഗ്രാഫി എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും അത് മാത്രമാണ്. വേറെ ഒന്നും എന്നോട് ചോദിക്കരുത്. കാരണം ഈ ഒരു ഒറ്റൊരു കാര്യം മാത്രമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് വെർത്ത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഏതൊരു കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, കാസ്റ്റിനെ കുറിച്ചും പറയാം. നമുക്ക് റിട്ടേണിങ് കാസ്റ്റായിട്ടുള്ള ജേസൺ സ്റ്റാത്തം, അതുകൂടാതെ തന്നെ സിൽവസ്റ്റർ സ്റ്റാലൺ, അവരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഴയ സിനിമയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാസ്റ്റിനെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കുറച്ചും കൂടി പുതിയ കാസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. 50 Cent വന്നിട്ടുണ്ട്, അതുകൂടാതെ തന്നെ മെഗാൻ ഫോക്സ് വന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളും പിന്നെ ഒരു നസ്റ്റാൾജിയും നിങ്ങൾക്ക് പഴയ ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 80 കാലഘട്ടത്തിലും 90 കാലഘട്ടത്തിലും ഇറങ്ങിയ സിനിമകളും നിങ്ങൾക്ക് ആക്ഷനും ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ ഈ സിനിമ ഞാൻ നിങ്ങളെ ഓരോരുത്തർക്കും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്സിലേക്ക് തന്നെ പോവാം. അത് മറ്റൊന്നുമല്ല, സിനിമയുടെ സ്റ്റോറി എൻ്റെ പൊന്നോ. ഞാൻ പറഞ്ഞു ആക്ഷൻസ് കിടലനാണ്. പക്ഷേ ഈ ഒരു ആക്ഷൻ കാണണമെങ്കിൽ നിങ്ങൾ ബോറടിച്ച് മരിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റോറി ലൈനാണ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. തന്നെ ഒത്തിരി നല്ല രീതിയിൽ തന്നെ ക്രിഞ്ച് വർത്തിയറായിട്ടുള്ളൊരു പ്ലോട്ടാണ് ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്തുള്ളത്. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഹോളിവുഡിൽ ഇപ്പോൾ സ്ട്രൈക്ക് സംഭവിക്കുന്ന റൈറ്റേഴ്സിൻ്റെ അതൊക്കെ കൊണ്ടാണ്. പക്ഷേ എന്താണെങ്കിലും ഇങ്ങനെയാണ് ഒരു പടത്തിൻ്റെ സ്റ്റോറി വരുന്നത്. ഒരിക്കലും ആരും എക്സ്പെൻഡബിൾസിൻ്റെ ഈ ഒരു നാലാം പാർട്ട് നല്ലൊരു സ്റ്റോറി ഉള്ളൊരു സിനിമ കാണണം പ്ലസ് ആക്ഷൻ എന്ന് വിചാരിച്ച് നിങ്ങൾ കാണാൻ പോരുത്. അങ്ങനെ ഒരു പടം പറയുവാണെങ്കിൽ ജോൺ വിക് ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് എന്താണെങ്കിലും എല്ലാ രീതിയിലും അതാണ് മാസ്റ്റർ പീസ്. പക്ഷേ ജസ്റ്റ് ഒരു ആക്ഷൻ മാത്രം നിങ്ങൾക്ക് വേറൊന്നും കണ്ട, നിങ്ങൾ ജേസൺ സ്റ്റാത്തത്തിൻ്റെ ഫാനാണ്, സിൽവസ്റ്റർ സ്റ്റാലൻ്റെ ഫാനാണ് എന്നുള്ളൊരു കാര്യം, ജസ്റ്റ് ആക്ഷൻ മാത്രം, ബാക്കി സ്റ്റോറി ഞാൻ കെയർ ചെയ്യുന്നില്ല, ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കിടന്നുറങ്ങും എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പം വരില്ല. നിങ്ങൾക്ക് മുടക്കിയ കാശിനുള്ള സിനിമയുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി സ്റ്റോറി മാറ്റി വെച്ച സിനിമയുടെ മറ്റൊരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടാൽ സിനിമയുടെ CGI വിഷ്വൽ എഫക്ട്സും സ്പെഷ്യൽ എഫക്ട്സും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കാണുന്ന മലയാളം സിനിമയോ തമിഴ് സിനിമയോ ഹിന്ദി സിനിമയോ ഒന്നുമല്ല, 2023 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമയാണ്. ആൻഡ് ആ ഒരു ഹോളിവുഡ് സിനിമയുടെ പ്രൊഡക്ഷൻ, അതായത് CGI വിഷ്വൽ എഫക്ട്സ് ക്വാളിറ്റി ഇത്രയും പരിതാപകരം എന്നുള്ള രീതിയിൽ എനിക്ക് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതായത് പറഞ്ഞാൽ കാറ് ഡ്രൈവ് ചെയ്യണ സീൻ, നിങ്ങൾ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭൂരിഭാഗം കാറ് ഡ്രൈവ് ചെയ്യുന്ന സീൻസിനൊക്കെ
പുറകെ ഒരു സ്ക്രീൻ ഇട്ടിട്ട് അത് പ്ലേ ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഇരുന്നിട്ട് സെറ്റിനകത്ത് അവർ കാർ ഓടിച്ചിട്ട് സംസാരിക്കുന്ന ക്യാമറ ഇവിടെ വെച്ച് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് അത് ഒരു രീതിയിൽ നമ്മുടെ മലയാളം സിനിമയിലേക്ക് വരെ എത്രയും കിഡിലൻ എത്രയും റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയിക്കാതെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ പല സിനിമ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഈവൺ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു കാറിൻ്റെ സീൻ വരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഇവിടുത്തെ പുറകിലുള്ളത് ശരിക്കുള്ള റോഡല്ല, അതൊരു ഗ്രീൻ സ്ക്രീനാണ്. വേറൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ജസ്റ്റ് ഈ ഒരു ചെറിയൊരു ഡീറ്റെയിൽ അവർ ഫക്ഡപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തെ എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിനകത്തൊരു പ്ലെയിൻ്റെ സീൻ ഉണ്ട്, എൻ്റെ പൊന്നു, ഞാനൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഇത്രയും ഷോക്ക് ആയിട്ടുള്ള വിഷ്വൽ എഫക്ട്സ്, എനിക്കൊന്നും ഫ്ലാഷിൻ്റെ റീസെൻ്റ് ഇറങ്ങി ആ തല്ലിപ്പൊളി വി എഫ് എക്സ് ഉണ്ടായിരുന്ന ഫ്ലാഷിൻ്റെ വരെ വി എഫ് എക്സ് ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതാണ് സത്യാവസ്ഥ, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എക്സ്പെൻഡബിൾസിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റോറിയൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ബാക്കിയുള്ള സമയത്ത് കിടന്ന് ഉറങ്ങാം, ആക്ഷൻ മാത്രമേ ഞാൻ കാണുള്ളൂ എന്നുള്ളൊരു കാര്യം വിചാരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കല്ലാതെ മാനുവലി സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ സീക്ക് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ നമുക്ക് തിയേറ്ററിൽ വന്നിട്ടില്ല. സോ ഇത് മാത്രമേ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ഒ ടി ടി വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആക്ഷൻ സീക്വൻസ് മാത്രം എടുത്തിട്ട് ബാക്കി സ്റ്റോറി സ്കിപ്പ് ചെയ്ത് കാണാവുന്നത് തന്നെയാണ്. സോ ഇതാണ് എനിക്ക് ആക്ച്വലി എക്സ്പെൻഡബിൾസിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം തന്നെ. ആക്ഷൻ പോലെ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബാക്കി ദുരന്തമായി പോയി അത്ര തന്നെ. സോ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ചിട്ട് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 5 out of 10. ഈ ഒരു 5 തന്നെ ഞാൻ കൊടുത്ത ജസ്റ്റ് ആക്ഷന് വേണ്ടി മാത്രമാണ്. എനിക്ക് ഞാനൊരു ആക്ഷൻ ഫാൻ ബോയും കൂടിയാണ്. നിങ്ങൾ അങ്ങനെയുള്ള ഒരു മൂവി ഗോവർ അല്ലെങ്കിൽ അത് വീണ്ടും താഴത്തേക്ക് 3-ലേക്കോ 4-ലേക്കോ പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ, നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നോ, നിങ്ങളുടെ ഫേവറേറ്റ് എക്സ്പെൻഡബിൾ സിനിമയുടെ പാർട്ട് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടി നിങ്ങൾക്ക് എന്താണ് ഈ ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ ഇത്രയധികം ബോർ അടിച്ച് കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.